ഉൽപ്പത്തി ഒന്നൊന്ന്, ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 2:18, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യനെ ലേഖനം നന്നല്ല, അവന് ചേർന്ന ഇണയെ നൽകും. ഉൽപ്പത്തി 22:14, യാഗവേദിയെ കർത്താവ് പ്രദാനം ചെയ്യും. പുറപ്പാട് 17:5, യാഗവേദിയെ സ്ത്രീ കർത്താവ് എന്റെ പതാക. പുറപ്പാട് 20:6, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3:4 തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കും, എന്റെ കൽപ്പനകൾ പാലിക്കും ചെയ്യുന്നവരുടെ 1000 തലമുറകൾ വരെ ഞാൻ അന്വേഷിക്കും. പുറപ്പാട് 20:12-13, 15:16-17, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് മാതാപിതാക്കളെ ബഹുമതിക്ക് കൊല്ലരുത്, വ്യഭിചാരം ചെയ്ത് മോഷ്ടിക്കരുത്, കളസാക്കി പറയരുത്, അന്യന്റെ പാവനം മോഹിക്കരുത്, അല്ലെങ്കിൽ ഭാര്യയും മറ്റു കാളയോ ഒന്നും മോഹിക്കരുത്. നിയമാവർത്തനം 14:3, അക്ഷതമായി ഒന്നും ഭക്ഷിക്കരുത്. നിയമാവർത്തനം 14:6, ഇരട്ടവളമുള്ളതായവർക്കുള്ള എല്ലാ തലമുറകളെയും ഭക്ഷിക്കാം. നിയമാവർത്തനം 14:8, പന്നി ഇരട്ടവളമുള്ളതാണെങ്കിൽ ആയവർക്ക് അതുകൊണ്ടായി മാംസം ഭക്ഷിക്കുകയോ ശവം സ്പർശിക്കുകയോ ചെയ്യരുത്. സംഗീതം 5:1, കർത്താവിന്റെ പ്രാർത്ഥന ചെയ്യുന്നതോടും എന്റെ ദുരിതം ശ്രദ്ധിക്കണമേ. സംഗീതം 6:1, കർത്താവ് കോപത്തോടെ എന്നെ ശകരിക്കരുത്, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്. സംഗീതം 22:1, എന്റെ ദൈവം എന്റെ ദൈവം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് എന്നെ സഹായിക്കാതെ എന്റെ രോഗം കളിക്കാതെ നിൽക്കുന്ന എന്തുകൊണ്ട്. സംഗീതം 23:1, കർത്താവിന്റെ എന്റെ ഇടയിൽ എനിക്കൊന്നും കുറവുണ്ടാവില്ല. സംഗീതങ്ങൾ 42:1, നീർച്ചാലത്തേറുന്ന മൺപേടെ പോലെ ദൈവം എന്റെ കൃതി അങ്ങ് തീർന്നു. സംഗീതങ്ങൾ 96:1, കർത്താവിന് ഒരു പുതിയ കീർത്തനം ആരംഭിക്കും, ഭൂമി മുഴുവൻ കർത്താവിന് പരിശോധിക്കട്ടെ. സംഗീതങ്ങൾ 127:1, കർത്താവ് വീട് പണി നിങ്ങൾ പഠിക്കാനുള്ള ധ്വനി വ്യർത്ഥമാണ്. സംഗീതങ്ങൾ 127:3, കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദര പലമ ഒരു സമ്മാനവും. സംഗീതങ്ങൾ 154, തപ്പ് കൊട്ടി നൃത്തം പണി അവർ സ്തുതിക്കും, തന്ത്രികളും കോഴികളും വീട്ടി അവർ സ്തുതിക്കും. സുഭാഷിതങ്ങൾ 1, ദാവീദിന്റെ മനസ്സിലെ രാജമായ സമ്പളമെന്റെ സുഭാഷിതങ്ങൾ. സുഭാഷിതം 1:10, മകനെ പാപ്പിലുള്ള പ്രലോഭനത്തിൽ മറങ്ങരുത്. സുഭാഷിതം 2:1, മകനെ എന്റെ വാക്കുകൾക്ക് എന്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. സുഭാഷിതം 3:1, മകനെ എന്റെ ഉപദേശം വിസ്മരിക്കരുത്, നിന്റെ കൃത്യ എന്റെ കൽപ്പനകൾ പാലിക്കട്ടെ. സുഭാഷിതം 4:1, മക്കളെ പിതാവിന്റെ പ്രബോധനം കേൾക്കുന്ന അതിൽ ശ്രദ്ധിച്ചറിഞ്ഞറി. സുഭാഷിതം 6:1, മകനെ ന്യായക്കാരന് വേണ്ടി ജാമ്യം നിൽക്കുക, അന്നിന് വേണ്ടി വാക്കുകൊടുക്കുക ചെയ്തിട്ടുണ്ടോ. സുഭാഷിതം 6:6, മടിയനവൻ ചേർന്ന് എന്റെ പ്രവൃത്തികൾ വിവേകയോ. സുഭാഷിതം 6:17, ഗർവ് കലർന്ന കണ്ണും വ്യാജം പറയുന്ന നാവും നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈ എന്നിവ കർത്താവ് ഒരുക്കുന്നു. സുഭാഷിതം 9:7, പരിഹാസകനെ തിരുത്തുന്നു, അതിന് ശകരം കിട്ടും. സുഭാഷിതം 10:1, ഞാൻ മകൻ പിതാവിനാണെന്ന് പറഞ്ഞിരുന്നു, മോശനായമായിട്ട് അമ്മയ്ക്ക് തൂക്കും. സുഭാഷിതം 10:4, അലസമയക്കാരൻ ദാരിദ്ര്യം പറ്റിയിരിക്കുന്നു, സ്ഥിരോത്സഹ ഇടകൈ സമ്പത്ത് നിർന്നു. സുഭാഷിതം 15, വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ്. സുഭാഷിതം 11:1, കള്ളത്രാസ് കർത്താവ് ഉയർക്കുന്നു, ന്യായമായ തൂക്കാർത്ഥി സന്തോഷിപ്പിക്കുന്നു. സുഭാഷിതം 15:15, അന്യന് ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും, ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ്. സുഭാഷിതം 11:17, ദയശീലം തനിക്ക് തന്നെ ഗുണം ചെയ്യുന്ന കുറവരൻ തനിക്ക് തന്നെ പുത്രം പറ്റിയിരിക്കുന്നു. സുഭാഷിതം 11:22, വകതിരുവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണം കുതിക്ക് തുല്യമാണ്. സുഭാഷിതം 11:25, ഉദാരമായി ദാനം ചെയ്യുന്ന സമ്മാനം ദാഗജലം കൊടുക്കുന്നതിന് ദാഗജലം കിട്ടും. സുഭാഷിതങ്ങൾ 11:31, നീതിമാൻ കഷ്ടിച്ച് മാത്രമേ രക്ഷപ്പെടുന്നുള്ളെങ്കിൽ ദുഷ്ടന്റെയും ബാബിയുടെയും സ്ഥിതി എന്തായിരിക്കും. സുഭാഷിതം 12:4, ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം അപമാനം വരുത്തി വെക്കുന്നുള്ള സ്ത്രീകളിൽ 60. സുഭാഷിതം 12:22, കള്ളം പറയുന്ന അതരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. സുഭാഷിതം 13:1, ഉപയോഗങ്ങളും പിതാവിന്റെ ഉപദേശം കൊടുക്കുന്നു, പരിഹാസ ശാസ്ത്രം ഓടിക്കുന്നു. സുഭാഷിതം 14:1, ഞാനും വീട് പണിയുന്നു, പോഷത സ്വന്തം കൈക്കൊണ്ട് തിരിച്ചു തരുന്നു. സുഭാഷിതം 15:1, സൗമ്യമായി മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പക്ഷമായ യോഗ കോപിളക്കി വിടുന്നു. സുഭാഷിതം 15:18, മുൻകോപി കലകം വിളക്കി വിടുന്നു, ക്ഷമ ചെയ്ത് അത് ശമിപ്പിക്കുന്നു. സുഭാഷിതം 15:20, ഉപയോഗം പത്രം പിതാവിനെ സന്തോഷിക്കുന്നു, പോഷം എന്ന് നിൽക്കുന്നു. സുഭാഷിതം 15:20, കൈക്കൂലി വെറുക്കുന്നു, അവനേറെ നല്ല ജീവിക്കും. സുഭാഷിതം 16:1, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന അന്തിമമായി തീരുമാനം കർത്താവിന്റെ എത്ര. സുഭാഷിതം 16:31, നരച്ച മുടി മഹത്വത്തിന്റെ കിരീടം മനസ്സ് കൂടുതപൂർണ്ണമായി ചെയ്തുകൊണ്ടാണ് അത് കൈവരുന്നത്. സുഭാഷിതം 17:1, കലക നിറഞ്ഞ വീട്ടിലെ വിരുന്നിനെ കളാപ്യകാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്നു, ഉണങ്ങിയ അപകഷ്ടമാണ്. സുഭാഷിതം 18:22, ഉത്തമയായ ഭാര്യ കണ്ടെത്തുന്നു, ഭാര്യ അത് കർത്താവിന്റെ അനുഗ്രഹമാണ്. സുഭാഷിതങ്ങൾ 19:26, പിതാവിനോട് അധികം പങ്കാട്ടുക, അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തി വയ്ക്കുന്നു. സുഭാഷിതം 21, വീന് പരിഹസനം മദ്യം കലകാരം മണവയ്ക്ക് അടിമപ്പെടുന്നതിന് വിവേകമില്ല. സുഭാഷിതം 20:20, അപ്പനെയോ അമ്മയെ പ്രാവുന്നതിന്റെ വിളക്ക് കൂലിരുട്ടിൽ കെട്ടുപോകും. സുഭാഷിതം 22:2, ദരിദ്രരും ദരിദ്രരും ഒരു കരുത്തി തുല്യരാണ്, ഇരു കൂട്ടരെ സൃഷ്ടിച്ച കർത്താവാണ്. സുഭാഷിതം 22:22, പിതാക്കന്മാർ പണ്ട് ഓർമ്മിച്ചിട്ടുള്ള തൃപ്തികന്റെ മാറ്റരുത്. സുഭാഷിതം 24, സമ്പത്ത് നേടാം, ഇത് തന്നെ ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട ദൈവം കാണിക്കുക. സുഭാഷിതം 23:13, കുട്ടിയെ ചിറ്റിക മടികണ്ട വടി കൊണ്ട് അടിച്ചു നിൽക്കേണ്ട, മരിച്ചുപോയില്ല. സുഭാഷിതം 23:14, അടിക്കുമ്പോൾ നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. സുഭാഷിതം 23:20-21, അമിതമായി മീൻ കുടിക്കും മാംസം ഭക്ഷിക്കും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത് എന്ന് ഞാൻ പത്തിന് ബോധന പറയുന്നു, ദാരിദ്ര്യത്തിൽ അകപ്പെടും, മത്ത് പിടിച്ച് മയങ്ങുന്ന കീറത്തോട് കൊടുക്കേണ്ടി വരികയും ചെയ്യും. സുഭാഷിതം 22:1, നാളെ ചൊല്ലി അംഗീകരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല. സുഭാഷിതം 28:18, കൊള്ളല വന്നിരിക്കുന്നവന് ആയുസ് വർദ്ധിക്കും. സുഭാഷിതം 28:27, ദരിദ്രർക്ക് ദാനം ചെയ്തു ക്ഷാമം അനുഭവിക്കില്ല. സുഭാഷിതം 31:6, ലഹരിപാനി നാശത്തിന്റെ പകുതിയവർക്കും വീന് കഠിന ദുഃഖത്തിൽ അകപ്പെട്ടിരുന്നവർക്കും കൊടുക്കുക, അവർ കുടിച്ച് ദാരിദ്ര്യവും ദുരിതവും വിസ്മരിക്കട്ടെ. പ്രഭാഷണം 1:1, സർവജ്ഞാനം കർത്താവിൽ നിന്ന് വരുന്ന എന്നേക്ക് അവർത്തോട് കൂടി എന്ന പ്രഭാഷണം 2:1, എന്റെ മകന്റെ നീ കത്തു വിശ്വസിച്ചുള്ളവനാണ് നേരിട ഒരുങ്ങിയിരിക്കുക. പ്രഭാഷണം 3:3, പിതാവിനെ ബഹുമാനിക്കുന്നു, തന്റെ പാവമുള്ള പ്രാർത്ഥന ചെയ്യുന്നു. പ്രഭാഷണം 3:4, അമ്മയെ മാത്രം നിക്ഷേപം കൂട്ടിയിരുന്നു. പ്രഭാഷണം 3:12, മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. പ്രഭാഷണം 3:18, നീ എത്രമാത്രം ഉന്നതനാകുന്നു അത്രമാത്രം വിനീതനാകും, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. പ്രഭാഷണം 4:1, മകനെ പാവപ്പെട്ടവന്റെ ഉപജനം തടയുന്ന ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിക്കരുത്. പ്രഭാഷണം 4:5, ആവശ്യക്കാരിൽ നിന്ന് കണ്ണുതിരിക്കരുത്, നിന്നെ ശമിക്കാൻ കിട്ടുന്നില്ലെന്ന്. പ്രഭാഷണം 4:6, മനം നൊന്ന് ശമിച്ചാൽ സൃഷ്ടാവത്.
കൈക്കൊള്ളു. പ്രൊഫഷൻ 428 മരിക്കേണ്ടി വന്ന സത്യം പിടി ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പ്രതികൊള്ളു. പ്രൊഫഷൻ 40 ഭവനത്തെ സുമത്തെ പോലെ അവരുടെ വൃത്തിമാരുടെ കുറ്റം നോക്കി നടക്കരുത്. പ്രൊഫഷൻ 5 സമ്പത്തെ ആശ്രയിക്കരുത്, എനിക്ക് മതിയോളം ഉണ്ടെന്ന് മേനി പറയുമരുത്. പ്രൊഫഷൻ 5 ക്ഷമിക്കുമെന്ന് ഓർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. പ്രൊഫഷൻ 5 അറിയാമെങ്കിൽ പറയൂ, ഇതിന് വാത്തുറക്കരുത്. പ്രൊഫഷൻ 7 തിന്മ പ്രവർത്തിക്കരുത്, നിങ്ങൾക്ക് തിന്മ ഭവിക്കില്ല. പ്രൊഫഷൻ 7 കർത്താവിന്റെ മുമ്പിൽ തീരുമാനം എന്ന് രാജാവിന്റെ സന്നിധി വിജ്ഞാനം എന്ന് നൽകരുത്. പ്രൊഫഷൻ 7 പ്രാധാന്യം മടുപ്പ് തോന്നരുത്, ദാനധർമ്മം വൈമിക്കുമരുത്. പ്രൊഫഷൻ 7 സഹോദരനെ ശരിക്കാൻ ശ്രമിക്കരുത്, സ്നേഹിതരുടെ പ്രൊഫഷൻ 7 മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്, പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. പ്രൊഫഷൻ 8 ശക്തരോട് മത്സരിക്കുന്നത് നീ അവന്റെ പിടിയിൽ പെടും. പ്രൊഫഷൻ 8 ആരുടെയും മനസ്സിൽ സന്തോഷിക്കുന്നത് നമുക്ക് മറ്റുമുണ്ട്. പ്രൊഫഷൻ 8 നിന്നെ കളപ്രബലിനെ കടം കൊടുക്കരുത്, കൊടുത്താൽ പോയിന്ന് തന്നെ. പ്രൊഫഷൻ 8 പതിവിന് കഴിയുന്ന പറഞ്ഞ് ജാമ്യം നിൽക്കരുത്, നിന്നാൽ പണം കരുതിയുള്ളൂ. പ്രൊഫഷൻ 8 എന്നാൽ ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്, വിധി അവനനുകൂലമായ ഒരു പ്രൊഫഷൻ 9 നിഷ്ഠപ്രതിയോട് അസൂയരുത്, അവർക്ക് നിന്നെ വഞ്ചിക്കുന്നു. പ്രൊഫഷൻ 9 അയിനട്ടക്കാരോട് അടുക്കരുത്, നീ അവിടെ കുടുക്കിൽ പെടും. പ്രൊഫഷൻ 9 പഴയതിനെ പരിതച്ചിക്കരുത്, പുതിയ അവനെ തൊഴിലേക്കല്ല. പ്രൊഫഷൻ 9 പഴയ ശില്പിയുടെ മാത്രം നൽകുന്ന ശില്പത്തിലാണ്. പ്രൊഫഷൻ 10 അറിയുന്നത് കുറിച്ച് തന്നെ അയൽക്കാരൻ തീരുമാനം ചെയ്യുന്നത്. പ്രൊഫഷൻ 10:14 കർത്താവ് പ്രബലമായ സമൂഹത്തിന് താഴേർക്ക് വിനീതം ഉയർത്തുന്നു. പ്രൊഫഷൻ 10:28 മകനെ വിനയം കൊണ്ട് മതം മറിച്ചു നിലവിട്ട് സ്വയം മതിക്കരുത്. പ്രൊഫഷൻ 11 ഞാനും താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കം മരണം വരുത്തുന്നു. പ്രൊഫഷൻ 12 നരകം നോക്കിയാണ് കൈ കാണിക്കാൻ ഫലമുണ്ടാവും. പ്രൊഫഷൻ 12 ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അവനിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. പ്രൊഫഷൻ 14 സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന ഒരു സമ്പത്ത് അന്യർക്ക് പോകും, അവർ അതുകൊണ്ട് ആഡംബരം ഉറഞ്ചിക്കും. പ്രൊഫഷൻ 14 മകനെ കൺവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക, കർത്താവിന് യോഗ്യമായ കാഴ്ചകളും സമർപ്പിക്കുക. പ്രൊഫഷൻ 19 മദ്യപാനെ തൊഴിലാളി ഒരിക്കലും തന്നെ മനോവീര ചെറിയ കാര്യങ്ങളാണെങ്കിൽ 40 പ്രൊഫഷൻ 19 മിത്രത്തോടാലും ശത്രുവിനോടാലും കേട്ടത് പറയരുത്. പ്രൊഫഷൻ 19:11 രഹസ്യം കേട്ട വിഡ്ഢി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. പ്രൊഫഷൻ 21:13 അസംഘം ചിരിക്കരുത്, അപകടമാണ്. പ്രൊഫഷൻ 25 സമ്മതിക്കാൻ കഴിയുന്ന നിനക്ക് വാർദ്ധക്യത്തിൽ നിന്ന് ഇടകഴി. പ്രൊഫഷൻ 25:22 ബാലിയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന്റെ കോപം നിന്ന് ഞാൻ വീഴ്ത്തിയും വല്ല. പ്രൊഫഷൻ 25:24 ഒരു സ്ത്രീ ആണ് പറഞ്ഞു കൂടിയേറ്റ് അവളിൽ നിന്ന് തന്നാൽ എല്ലാവരും വിളിക്കുന്നു. പ്രൊഫഷൻ 26 ഉത്തമയായ ഭാര്യയോളം ഭാഗ്യം അവന്റെ ആഴ്ച കിട്ടിയും. പ്രൊഫഷൻ 26 ഭാര്യയുടെ മദ്യപാനം പ്രവണോളുന്നു. പ്രൊഫഷൻ 26 മിതഭാഷയെ ഭാര്യ കർത്താവിധാനമാണ്. പ്രൊഫഷൻ 22 വേശ്യത്തുപ്പിള്ളിനേക്കാൾ വില കടന്നാണ്. പ്രൊഫഷൻ 29:23 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, ദാക്ഷിണ്യം അനുഭവിക്കുന്നതിന് ദുഷ്കൃതി വരരുത്. പ്രൊഫഷൻ 31 പുത്രൻ സ്നേഹിക്കുന്നവനെ പലപ്പോഴും അടിക്കുന്നു, വളർന്നു വരും മടവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. പ്രൊഫഷൻ 30:24 അസൂയും കോപവും ജീവിതത്തെ വെട്ടിച്ചുടുക്കുന്നു, ഉൽക്കണ്ഠ ആഘാത വർദ്ധയും വരുത്തുന്നു. പ്രൊഫഷൻ 30:25 സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. പ്രൊഫഷൻ 31:20 മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു, രാവിലെ ഉന്മേഷവനായി ഉണരുന്നു. പ്രൊഫഷൻ 31:27 മിതമായി കുടിച്ചാൽ വീന് മനുഷ്യന് ജയവും വലിയാണ്, വീന് കുടിക്കാത്തവൻ എന്ത് ചെയ്തു, അത് മനുഷ്യന്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. പ്രൊഫഷൻ 31:28 ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീന് ആനന്ദവുമാണ്. പ്രഭാഷണം 33:21 മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. പ്രഭാഷണം 37:6 സ്നേഹിതനെ മറക്കരുത്, ഐശ്വര്യകാലത്ത് അവനെ ഓർമ്മിക്കരുത്. പ്രഭാഷണം 37:14 ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നതിന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിനുണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായി ഒരുവനോട് എപ്പോഴും ഒത്തി നൽകുക. പ്രഭാഷണം 37:30 ഭക്ഷണത്തിൽ ആർത്തി കാണിക്കുന്ന അമിതാകാര രോഗത്തിന് കാരണമാകുന്നു. പ്രഭാഷകൻ 42:14 സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത, സ്ത്രീയാണ് ലജ്ജയും അവമാനവും പരിചയിക്കുന്നത്. 7:14 യൂതി ഗർഭം പിതാവിന്റെ തന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രന്റെ തന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല, നീതിമാന്റെ നീതിയുടെ ഫലം ദുഷ്ടം തന്നെ ദുഷ്ടത്തിന്റെ ഫലം എൻ്റെ. SK 40 യാഗുവേ ക്ഷാമ കർത്താവിടെയുണ്ട്, നാഗമുദ്ര കർത്താവ് അതിശക്തനുമാണ്. 4:4 മനുഷ്യപ്പം കൊണ്ട് മാത്രമേ ജീവിതം ദൈവത്തിന്റെ നാളിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ടുകൂടിയ 4:7 നല്ല ദൈവം കർത്താവ് പരീക്ഷിക്കരുത്. 5:3 ആത്മവിശ്വാസത്തിൽ ഭാഗ്യപ്പെട്ട സ്വർഗ്ഗ രാജാവിടെയാണ്. 5:4 വിലപിക്കുന്ന ഭാഗ്യമാർ ആശ്വസിക്കപ്പെടും. 5:5 ശാന്തിശീല ഭാഗ്യമാർ അവർ ഭൂമി അവശം. 5:6 നീതി പരീക്ഷിക്കുന്ന ഭാഗ്യം ചെയ്യുന്ന ഭാഗ്യം അവർക്ക് സംതൃപ്തി ലഭിക്കും. 5:7 കണ്ണുള്ള ഭാഗ്യം അവർക്ക് ഗ്രഹണം ലഭിക്കും. 5:8 കൃതശുദ്ധിയുള്ള ഭാഗ്യമാർ ദൈവത്തെ കാണും. 5:9 സമാധാനം സ്ഥാപിക്കുന്ന ഭാഗ്യമാർ അവർ ദൈവത്തെ വിളിക്കപ്പെടും. 5:10 നീതിക്ക് വേണ്ടി പിടനം വിൽക്കുന്ന ഭാഗ്യമാണ് സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. 5:20 നിങ്ങളുടെ നീതി നിന്ന് മനസ്സിലൂടെ നീതി അതിശയിക്കുന്നില്ല, സ്വർഗ്ഗരാജ്യം പരിശീലിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 5:21 കൊല്ലരുത് കൊല്ലുന്നു ഞാൻ വിധിക്ക് അറിയണം. 5:22 സഹോദരോട് കൊപ്പിക്കുന്ന ഞാൻ വിധിക്ക് അറിയണം. 5:32 പരസ്യങ്ങളൊന്നുമല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്ന അവളെ വേദിയറിഞ്ഞിരുന്നു. 5:31 വ്യാജമായി അണിയരുത്. 5:34 സ്വർഗത്തിനോട് അണിയരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. 5:35 ഭൂമി കൊണ്ട് അണിയരുത്, അത് അവരുടെ പാദപീഠമാണ്. 5:36 നിന്റെ ശിരസ്സിനെ കൊണ്ട് അണിയരുത്, അതിലൊരു മുടിയുടെ അപലപ്പിക്കാനും കറപ്പിക്കാനും നിനക്ക് സാധിക്കില്ല. 5:32 നിങ്ങളെ വാക്ക് അതേയെന്നോ അല്ല അല്ലെന്നായിരിക്കട്ടെ, അതിന് പുറമുള്ളത് ദുഷ്ടനെ നിന്ന് വരുന്നു. 5:39 ദുഷ്ടനെ നിൽക്കരുത്, നിന്റെ വലത് കരണത്ത് അടിക്കുന്നവന് മറ്റേ കണ്ണം കൂടി കാണിച്ചു കൊടുക്കുക. 5:48 നിങ്ങളുടെ സംസ്ഥാന പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. 5:3-4 നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കട്ടെ, തന്നെ നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇട്ടത് കൈയറിയതിരിക്കട്ടെ, രഹസ്യങ്ങളാക്കുന്ന പിതാവ് നിനക്ക് പ്രചോദനം നൽകും. 5:6 നീ പ്രാർത്ഥിക്കുന്നു എന്റെ മുറിയിൽ കിടന്ന് കഥ കടിച്ച രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രചോദനം നൽകും. 5:6 പ്രാർത്ഥിക്കുന്നു വിചാരിയല്ലാതെ ഭക്ഷണം ചെയ്ത് അതിഭാഷം വഴി തങ്ങളുടെ പ്രാർത്ഥന കൽപ്പുന്ന അവർ കരുതുന്നു. 5:8 നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആവശ്യം നിങ്ങൾ പിതാവ് പറയുന്നു. 5:6 ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചു പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. 5:6:21 നിങ്ങളുടെ ദിക്ഷ എവിടെയാണ് അവിടെ ഇരിക്കുന്ന കൃതി. 5:6:22 കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതായാൽ ശരീരം മുഴുവൻ പ്രകാശിക്കും.
ആകാശം. മത്തായി 6:26 ആകാശത്തിലെ പക്ഷികളെ തൂക വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളത്തിരുകൾ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പറ്റുന്നു. മത്തായി 6:27 ഉൾക്കണ്ട മൂലം ആയുസ്സിന്റെ തറി ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. മത്തായി 6:33 നിങ്ങൾ ആദ്യ അവിടുത്തെ രാജ്യവാർത്ത നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 6:34 നാളെ കുറിച്ച് അയൽപ്പെടുന്ന നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് അയൽപ്പെട്ടുള്ളൂ. മത്തായി 7:1 വിധിക്കപ്പെടാതിരിക്കുന്ന നിങ്ങൾ വിധിക്കരുത്. മത്തായി 7:2 നിങ്ങൾ വിധിക്കുന്ന തീരെ തന്നെ നിങ്ങൾ വിധിക്കപ്പെടുന്നു. നടക്കുന്ന ആളുകൊണ്ട് നിൽക്കാൻ കിട്ടും. മത്തായി 7:3 നീ സഹോദരന് കണ്ണിലെ കയറും, നിന്റെ കണ്ണിലെ തടിക്കർഷം ശ്രദ്ധിക്കാതിരിക്കും ചെയ്യുന്നത് എന്തുകൊണ്ട്? മത്തായി 7 ചോദിപ്പിന് നിങ്ങൾ ലഭിക്കും, അന്വേഷിപ്പിന് നിങ്ങൾ കണ്ടു, മുട്ടുവിന് നിങ്ങൾ തുറന്നു കിട്ടും. മത്തായി 7 ചോദിക്കുന്ന ലഭിക്കുന്ന അന്വേഷണം കണ്ടത് മുട്ടും നിന്നെ തുറന്നു കിട്ടുന്നു. മത്തായി 7:21 കർത്താവ്യ കർത്താവ് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നതല്ല, എന്നെ സ്വർഗ്ഗസ്ഥനായി അന്വേഷണം നിർമ്മിക്കുന്നതാണ് സ്വർഗരാജ്യം പ്രതീക്ഷിച്ചു. മത്തായി 9:12 പരിഗണന ആരുമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനും ഉണ്ടാവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാർ വിളിക്കാൻ അല്ല പാപികളെ വിളിക്കാനാണ്. മത്തായി 10:24-25 ശിക്ഷ ഗുരുവിനേക്കാൾ വലിയവനല്ല, പ്രത്യേകിച്ച് മന്നനേക്കാൾ വലിയവനല്ല, ശിക്ഷ ഗുരുവിനെ പോലെയും പ്രത്യേകിച്ച് മന്നനെ പോലെ മതി. മത്തായി 10:36-36 സ്വന്തം കുടുംബത്തെപ്പെട്ടവർ തന്നെ ആയിരിക്കും ഒരു ശത്രു. എന്നെക്കാൾ കൂടുതൽ പിതാവിനെ മാത്രമേ സ്നേഹിക്കുന്ന എനിക്ക് യോഗ്യനല്ല, എന്നെക്കാൾ കൂടുതൽ പുത്രനെ പുത്രിയെ സ്നേഹിക്കുന്നതിന് എനിക്ക് യോഗ്യനല്ല. മത്തായി 11 പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചൊരു സ്നേഹ ഒന്നതിനേക്കാൾ വലിയ വലിയ, എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയനാണ്. മത്തായി 12 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായി 12:32 മനുഷ്യപുത്രനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഈ യുഗത്തിൽ വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുകയില്ല. മത്തായി 12:36 ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായി 12:37 നിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളിൽ നിന്ന് കുറ്റം വിധിക്കപ്പെടില്ല. മത്തായി 15:15 വായിലേക്ക് പ്രവേശിക്കുന്നല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവൻ അശ്വനാക്കുന്നത്. മത്തായി 16:26 ഓരോ ലോകം എഴുന്നേറിയല്ല, അവന്റെ ആത്മാവ് നിശ്ചയിച്ചാൽ അവൻ എന്ത് പ്രയോജനം? മത്തായി 16:27 ഓരോരുത്തർക്കും താങ്കൾ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. മത്തായി 18:4 ഈശിച്ചുവിനെ പോലെ സ്വയം ചെറുതാവുന്നതാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. മത്തായി 18:19 ഭൂമിയിൽ നിങ്ങൾ രണ്ടു പേർ യോജിക്കുന്ന ഏതൊരു കാര്യം നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും, എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കും. മത്തായി 21:9 ഭൂമിയിൽ നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത്, എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവ് സ്വർഗസ്ഥനായ പിതാവ്. മത്തായി 21:10 നിങ്ങൾ നേരക്കമാർന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. മത്തായി 21:11 നിങ്ങൾ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷനായിരിക്കും. മത്തായി 21:12 തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. മത്തായി 24:35 ആകാശം ഭൂമിയും കടന്നു പോകാൻ എൻ്റെ വചനങ്ങൾ കടന്നു പോയി. മത്തായി 25:40 എൻ്റെ ഏറ്റവും വലിയ സഹോദരന്മാരെ ഒരുവൻ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തിരുന്നത്. മർക്കോസ് 3:35 ദൈവത്തിന്റെ കഥ നിർമ്മിക്കുന്ന അവനാണ് എന്റെ സഹോദരൻ സഹോദരി അമ്മയും. മർക്കോസ് 4:25 അവന് നൽകപ്പെടുകയില്ല തന്നെ എന്നുള്ളത് പോലെ എടുക്കപ്പെടും. മർക്കോസ് 7:19 എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾ ശുദ്ധമാണെന്ന് അങ്ങനെ അവർ പ്രഖ്യാപിച്ചു. മർക്കോസ് 7:34 എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം. മർക്കോസ് 9:43-44 നിന്റെ കൈ നിനക്ക് ദുഷ്പ്രണം എനിക്ക് കാരണമെങ്കിൽ അത് വെട്ടിക്കളയുക, ഇരു കൈകളും മുഴുവൻ കടാത്തതിയുള്ള നരകത്തിൽ നിബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് അന്ത്യം എന്നെ ജീവനെ പ്രശ്നം. മർക്കോസ് 9:45-46 നിന്റെ പാദം നിനക്ക് ദുഷ്പ്രണം എനിക്ക് കാരണമെങ്കിൽ അത് മുറിച്ച് കളയുക, രണ്ട് പാദം നരകത്തിൽ എറിയുന്നതിനേക്കാൾ നല്ലത് മുടന്തന്നെ ജീവനെ പ്രശ്നം. മർക്കോസ് 9:48-48 നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രണം കാരണമെങ്കിൽ അത് ചൂടിനെടുത്ത് എറിഞ്ഞു കളയുക, ഇരു കണ്ണുകളും മുഴുവനായി പുഴുചാകാത്തതും തീ കടാത്തതുമായ നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. മർക്കോസ് 10:15 സത്യം ഞങ്ങളോട് പറഞ്ഞു നിശ്ചയിച്ചതിനെ പോലെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. മർക്കോസ് 10:25 ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന എളുപ്പം ഓട്ടോ സൂചികളിലൂടെ കടന്നതാണ്. മർക്കോസ് 10:31 മുമ്പമരിൽ പലരും പിമ്പമരോ, പിമ്പമരിൽ പലരും മുമ്പമരോ. മർക്കോസ് 11:25-26 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിക്കും, അപ്പൊ നിങ്ങളുടെ സ്വസ്ഥനായ പിതാവ് നിങ്ങൾ തന്നെ ക്ഷമിക്കും. മർക്കോസ് 11:13 അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ലൂക്ക് 6:37 ശത്രുക്കളെ സ്നേഹിക്കുന്നു നിങ്ങൾ ദേഷ്യം നിർത്തി നന്മ ചെയ്യുക. ലൂക്ക് 6:37 നിങ്ങൾ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാതെ ശപിക്കുന്നവരോട് പ്രാർത്ഥിക്കും. ലൂക്ക് 6:31 മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറും. ലൂക്ക് 6:36 നിങ്ങൾ പിതാവുകാരനോടായിരിക്കുന്ന പോലെ നിങ്ങൾ കരുവുകാരായിരിക്കും. ലൂക്ക് 6:36 കൊട്ടുപ്പി നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറ ചളന്ന വൃത്തികളെ മടി കിട്ടു തരും. ലൂക്ക് 6:45 ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് എല്ലാവരും സംസാരിക്കുന്നത്. ലൂക്ക് 9:62 കൽപ്പിയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ലൂക്ക് 11:27-28 അവൻ ഇത് അറിവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൂട്ടത്തിൽ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വായിച്ചു തരുമ്പോൾ നിന്നെ പാലുടിയ മൂലകളും ഭാഗ്യമുള്ളവർ. അവൻ പറഞ്ഞു, ദൈവദിനം കേട്ടത് പാലിക്ക് കൂടുതൽ ഭാഗ്യമാണ്. ലൂക്ക 12:47-48 യജമാനന്റെ കിതം പറഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരു ചെയ്യാത്ത പ്രത്യേകം കഠിനമായി പ്രകരിക്കപ്പെടും, എന്നാൽ അറിയാതെയാണ് ഒരു ശിക്ഷർമ്മത്തെ ചെയ്യുന്നതിന്റെ ഗുഹയെ പ്രകരിക്കപ്പെടുകയുള്ളൂ. അധികമാനം ലഭിച്ചതിൽ നിന്ന് അധികാശപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടതിനോട് അധികം ചോദിക്കും. ലൂക്ക 14:13-14 നീ ഒരു സദ്യ താഴെ വരുന്ന് കൊടുക്കുമ്പോൾ നിന്റെ സഹോദരനെ സ്നേഹിതരെയോ ബന്ധുക്കളോ ഇതെങ്കിലും അയാൾക്കാരെയോ വിളിക്കരുത്, പകരം അവർ നിന്നെ ക്ഷണിക്കുമെന്ന് നിനക്കത് പ്രതിഫലമാകും ചെയ്യും. നീ സദ്യ കൊടുക്കുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുട്ടർ എന്നിവരെ ക്ഷണിക്കുക, അപ്പോൾ ഭാഗ്യവാനായിരിക്കും, പകരം തരവരോടൊപ്പമൊന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിന് നിന്റെ പ്രതിഫലം വലുതായിരിക്കും. ലൂക്ക 16:13 ദൈവത്തിന്റെ ധനത്തെ ഒരുപോലെ സേവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ലൂക്ക 16:17 നിയമത്തിൽ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശം ഭൂമി അപ്രത്യക്ഷമാകുന്നതാണ്. ലൂക്ക 21:34-35-36 ജാഗരൂകരും സൂലോലഭിത മധ്യാസക്തി ജീവിതം മനസ്സ് ദുർബലമാകും, ആ ദിവസം ഒരു കണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കും. എന്തെന്നാൽ ഭൂമത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേലെ അത് നിബദ്ധിക്കും. സംഭവിക്കാനിരിക്കുന്നവരിൽ നിന്ന് നല്ല രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തും നേടാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. ലൂക്ക 22:46 പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും.
ഒന്ന്
ഒന്നിലും കുറവില്ലാത്ത ഒരവൻ ചെയ്തു. യാക്കോവ് നെഞ്ചു നിങ്ങളും ഞാനും കുറവുള്ള ചെയ്തോട് ചോദിക്കട്ടെ. യാക്കോവ് നേരെ സംശയിക്കുന്ന കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുള്ളിയാണ്. യാക്കോവ് നേരെയായിട്ട് സംശയം മനസ്സിന് എല്ലാ കാര്യങ്ങളും തന്റെ പ്രതിമയുവിന് എന്തെങ്കിലും കർത്താവിനെ ലഭിക്കുമെന്ന് കരുതരുത്. യാക്കോവ് മുമ്പ് തേടിയ സഹോദരം പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന അവനിത്യത്തിൽ അഭിമാനിക്കട്ടെ. യാക്കോവ് പത്ത് ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ പുല്ലിന്റെ പൂ പോലെ അവൻ കടന്നു പോകും. യാക്കോവ് പതിനൊന്ന് മങ്ങി പറഞ്ഞു. യാക്കോവ് പന്ത്രണ്ട് പരീക്ഷയുടെ സഹിക്കുന്ന ഭാഗ്യവൻ. യാക്കോവ് പതിമൂന്ന് പരീക്ഷപ്പെടുമ്പോൾ താൻ ദൈവത്തല്ലാണ് പരീക്ഷപ്പെടുന്നതെന്ന് ഒരുവിനും പറയാതിരിക്കട്ടെ. യാക്കോവ് പതിനാല് ഓരോരുത്തരും പരീക്ഷപ്പെടുന്ന സ്വന്തം ദുർമുഖങ്ങളാൽ വെച്ചിരിക്കപ്പെട്ട് കൊടുക്കലാകുമ്പോഴാണ്. യാക്കോവ് പതിനഞ്ച് ദുർമുഖങ്ങൾക്ക് ധരിച്ച് പാവത്തെ പ്രസവിക്കുന്നു. യാക്കോവ് പതിനാറ് നിങ്ങൾക്ക് മാർഗദർശനം സംഭവിക്കരുത്. യാക്കോവ് പതിനേഴ് ഉത്തമവും പൂർണ്ണമായ എല്ലാ ധനവും ഉന്നതത്തിൽ നിന്നാണ്. യാക്കോവ് പത്തൊമ്പത് നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധത വരും, സംസാരിക്കുന്നതിൽ തിരുക്കം കൂട്ടാതെ വരും, കോപിക്കുന്നതിൽ മന്ദഗതി കാര്യമായിരിക്കും. യാക്കോവ് ഇരുപത് മനുഷ്യന്റെ ഓർമ്മ ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ പറയാനുള്ള നൽകുന്നില്ല. യാക്കോവ് ഇരുപത്തിരണ്ട് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ മാത്രം ചെയ്യുന്ന ആത്മാവ് ജനകഥ അനുവർത്തിക്കുന്നത് കൂടിയിരിക്കും. യാക്കോവ് ഇരുപത്തിമൂന്ന് വചനം കേൾക്കുക അനുവർത്തിക്കുന്നതിന് ചേർന്ന് തന്റെ മുഖം കണ്ണാടിയിൽ കിടന്ന മനുഷ്യന്റെ സദർശനമാണ്. യാക്കോവ് ഇരുപത്താറ് തന്റെ ഭക്തനാണെന്ന് ഒരു വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥം അത്ര. യാക്കോ രണ്ടെട്ട് നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുക എന്നതാണ് വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം. യാക്കോ രണ്ട് ഒമ്പത് നിങ്ങൾ പക്ഷപാതം കടിക്കുന്നതിൽ പാപം ചെയ്യുന്നു. യാക്കോ രണ്ട് പത്ത് ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കും ഒന്നിൽ മാത്രം വിചോദിച്ചത് അവ എല്ലാത്തിലും വിചോദിക്കുന്നു. യാക്കോ രണ്ട് പതിമൂന്ന് കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും. യാക്കോ രണ്ട് പതിനാല് വിശ്വാസമുണ്ടെന്ന് പറയും പ്രവൃത്തി രാജ്യത്തിന്റെ തന്നെ എന്ത് മേന്മയുള്ളത്. യാക്കോ രണ്ട് പതിനെട്ട് പ്രവർത്തികൾ കൂടാതെ ഉള്ള വിശ്വാസത്തിൽ തന്നെ നിർജ്ജയമാണ്. യാക്കോ രണ്ട് ഇരുപത്തി നാല് മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികൾ ആത്മാവ് നീതീകരിക്കപ്പെടുന്നത്. യാക്കോ രണ്ട് ഇരുപത്തി ആറ് ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെ ഉള്ള വിശ്വാസം മൃതമാണ്. യാക്കോ മൂന്ന് രണ്ട് സംസാരത്തിൽ തെറ്റുപറ്റാത്ത പൂർണ്ണനാണ്, തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. യാക്കോ മൂന്നഞ്ച് നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിൽ അത് വമ്പ് പറയുന്നു. യാക്കോ മൂന്നാറ് നാവ് തീയാണ്, ദുഷ്ടത്തിന്റെ ലോകം തന്നെയാണ്. യാക്കോ മൂന്ന് ഒമ്പത് നാവ് കൊണ്ട് കർത്താവിനെ പിതാവിനെ നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സദസ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശമിക്കുകയും ചെയ്തു. യാക്കോ മൂന്ന് പതിനാല് ആത്മ പ്രശംസ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയരുത്. യാക്കോ മൂന്ന് പതിനാല് അവിടെ അസുവിൻ സർത്തമുണ്ട്, അവിടെ ക്രമക്കേടുകളിൽ ദുഷ്കരമൊന്നുമുണ്ട്. യാക്കോ മൂന്ന് പതിനെട്ട് സമാധാന ദുഷ്ടകൾ നീക്കിയിട്ട് സമാധാനത്തിൽ ലഭിക്കുന്നു. യാക്കോ നാല് നാല് ലോകത്തിന്റെ മിത്രമാൻ ആഗ്രഹിക്കുന്ന തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവും. യാക്കോ നാല് ആറ് ദൈവ അഹങ്കാരികൾ എതിർക്കുന്നവർക്ക് ക്രമ കൊടുക്കുകയും ചെയ്യുന്നു. യാക്കോ നാല് എട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കും, അവർക്ക് നിങ്ങളോട് ചേർന്ന് നിൽക്കും. യാക്കോ നാല് പത്ത് കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നു വരിക, അവർ നിങ്ങൾ ഉയർത്തും. യാക്കോ നാല് പതിനൊന്ന് സഹോദരനെതിരെ സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും. യാക്കോ നാല് പന്ത്രണ്ട് നിയമദാതാവും ന്യായാധിപനെ ഒരുവിനെയുള്ളൂ, അവർന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ്. യാക്കോ നാല് പതിനഞ്ച് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥാർത്ഥം പ്രവർത്തിക്കുകയും ചെയ്യും. യാക്കോ നാല് പതിനാറ് ആത്മപ്രസംഗം തന്നെയാണ്. യാക്കോ നാല് പതിനേഴ് ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്തു. യാക്കോ അഞ്ചൊന്ന് ധനവന്മാരെ നിങ്ങൾ സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോട് ഉച്ചത്തിൽ നിലവിളിക്കും. യാക്കോ അഞ്ചേഴ് കർത്താവിനാകുന്ന രക്ഷമയുടെ കാത്തിരിക്കും. യാക്കോ അഞ്ച് പതിമൂന്ന് നിങ്ങളുടെ ദുരിതമനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്ന സുഖീതം ആലപിക്കട്ടെ. യാക്കോ അഞ്ച് പതിനാല് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിൽ ശ്രേഷ്ഠമാരെ വിളിക്കട്ടെ. യാക്കോ അഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. യാക്കോ അഞ്ച് പതിനാറ് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകമാണ്. ഒന്ന് പത്രസ് രണ്ടേ ഒന്ന് നിങ്ങൾ എല്ലാത്തെയും ഈ മഞ്ഞിനും കാപ്പിടി ആസയും അപവാദവും ഉപേക്ഷിക്കും. ഒന്ന് പത്രസ് രണ്ടേ മൂന്ന് കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അൻപ് ചേർന്നിട്ടുണ്ട്. ഒന്ന് പത്രസ് രണ്ടേ പന്ത്രണ്ട് വിദ്യാർത്ഥിയുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കില്ല. ഒന്ന് പത്രസ് രണ്ടേ പതിനാലിൽ നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാരങ്ങളും വിദ്യാലയായിരിക്കും. ഒന്ന് പത്രസ് രണ്ടേ പതിനേഴ് എല്ലാ മനുഷ്യരും ബഹുമാനി. ഒന്ന് പത്രസ് രണ്ടിരുത് നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ള സഹിക്കുന്ന അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഒന്ന് പത്രസ് മൂന്ന് മൂന്ന് ഭാഗ്യമോടികളെ പിന്നീട് സ്വഭാവങ്ങളും വിശേഷ വസ്ത്രങ്ങളും എല്ലാം നിങ്ങൾ അലങ്കാരം. ഒന്ന് പത്രസ് മൂന്ന് ഏഴ് പ്രത്യേകമായി നിങ്ങൾ വിവേകത്തോടു കൂടി നിങ്ങളുടെ ഭാര്യമാരോടത്ത് ജീവിക്കും. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിൽ ജീവിതായ അവളോട് ബഹുമാനം കളിക്കും. ഒന്ന് പത്ര മൂന്ന് ഒമ്പത് തിന്മയ്ക്ക് തിന്മയൊന്നുമോടക്കാതെ അനുകരിക്കും. ഒന്ന് പത്ര മൂന്ന് പന്ത്രണ്ട് മോന്തിരിച്ചു. ഒന്ന് പത്ര മൂന്ന് പതിനഞ്ച് ക്രിസ്തുവിന്റെ കർത്താവിനോട് പൂജിക്കും. ഒന്ന് പത്ര മൂന്ന് പതിനാറ് നല്ല മനസ്സാക്ഷി നിർമ്മലമായി സൂക്ഷിക്കും. ഒന്ന് പത്ര മൂന്ന് പതിനേഴ് നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. ഒന്ന് പത്ര നാല് ഒന്ന് ശരീരത്തെ പെടുന്നവന്റെ ക്രിസ്തുവിന്റെ മനോഭാവങ്ങൾക്ക് ആയുധമായിരിക്കും. ഒന്ന് പത്ര നാല് അഞ്ച് ജീവിക്കുന്നവരെ മനുഷ്യരും വിധിക്കാനിരിക്കുന്ന അവർക്കാണ് കൊടുക്കേണ്ടത്. ഒന്ന് പത്ര നാല് ഏഴ് സഹനത്തിന്റെ അവസരം സമീപിച്ചിരുന്ന സംശയത്തിലും പ്രാർത്ഥന ജാഗ്രത. ഒന്ന് ദിവസം നാലെട്ട് സ്നേഹം നിരവധി ഭാവനയെ മറിക്കുന്നു. ഒന്ന് ദിവസം നാല് ഒമ്പത് പെറുപുറപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആദിത്യ മര്യാദ പാലിക്കും. ഒന്ന് ദിവസം നാല് പതിനൊന്ന് പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നതിനെ പോലെ പ്രസംഗിക്കട്ടെ. ഒന്ന് ദിവസം നാല് പതിനാല് ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒന്ന് ദിവസം നാല് പതിനഞ്ച് നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഗിയോ ആയി പീഡതക്കേടയാകരുത്. ഒന്ന് ദിവസം നാല് പതിനാറ് ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരു പീഡസഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. ഒന്ന് ദിവസം നാല് പതിനേഴ് ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും. ഒന്ന് ദിവസം അഞ്ചഞ്ച് യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠമാർക്ക് വിധേയരായിരിക്കും. ഒന്ന് പുത്ര അഞ്ചാറ് ദൈവത്തിന് ശക്തമായ കത്തിയിൽ നിന്ന് താഴ്ന്നു കിടന്നു. ഒന്ന് പുത്ര അഞ്ച് എഴുന്നുള്ള ഉത്കണ്ഠകളെ അവർ ഏൽപ്പിക്കും. ഒന്ന് പുത്ര അഞ്ച് എട്ട് നിങ്ങൾ സംശയത്തോടെ ഉണർന്നിരിക്കും. ഒന്ന് പുത്ര അഞ്ച് പതിനൊന്ന് ആധിപത്യം എന്നും എന്നൊക്കെ അവന്റെ തരവിട്ട്. ഒന്ന് പുത്ര അഞ്ച് പതിനാല് സ്നേഹ ചുമ്മനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യും.
രണ്ട് പത്രോസ് 1:10 നിങ്ങളുടെ വെളിയിൽ തെരഞ്ഞെടുപ്പ് ഉറപ്പിക്കുന്ന കൂടുതൽ ഉത്സവങ്ങളായിരിക്കും. രണ്ട് പത്രോസ് 1:20-21 വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിലുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. രണ്ട് പത്രോസ് 3:8 കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയാണ്. 2:3 കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ താമസം വരുന്നില്ല. 2:3:10 കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. 2:3:13 നീതി നിവസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി അവരുടെ വാഗ്ദാന പ്രകാരം ഞാൻ കാത്തിരിക്കുന്നു. 2:3:15 കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷകരമാണെന്ന് കരുതിയുള്ളൂ. 2:3:17 ദുഷ്ടരുടെ തെറ്റ് ഞാൻ തിരിച്ചു നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കും. 2:3:18 നമ്മുടെ കർത്താവിന്റെ രക്ഷകനും യേശുക്രിസ്തുവിന്റെ കൃപയിലവനെ കുറിച്ചുള്ള അറിവിൽ നിങ്ങൾ വളരുവിൻ. വെളിപാട് 20:13 ഓരോരുത്തരും താങ്കളുടെ പ്രവൃത്തികൾ തെറ്റ് വിധിക്കപ്പെടും. വെളിപാട് 22:13 ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനോട് ഞാൻ ആദ്യാന്തവും. വെളിപാട് 22:16 ഞാൻ ദാവീദിന്റെ പേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. വെളിപാട് 22:21 കർത്താവായ യേശുവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിട്ടെ. 22:23 നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടും. 22:24 പുരുഷ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചെയ്യും. 23:14 എന്റെ ഗർഭാരക്ഷണം ഞാൻ വർദ്ധിപ്പിക്കുന്ന ഇവനോടൊപ്പം പ്രസവിക്കും. 23:13 ഈ പൊടിയൊന്നും പൊടിയിലേക്ക് തന്നെ മണങ്ങും. 23:13 നിന്നെ അനുകരിക്കുന്നു, ഞാൻ അനുകരിക്കുന്നു, എന്നെ ശ്രമിക്കുന്ന ഞാൻ ശ്രമിക്കും. 23:15 ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. 23:15 നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളെ കഴിഞ്ഞു വിടും. 23:16 റോയി ദർശനം തന്നെ ദൈവം. 23:17 നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രഹാം എന്ന് വിളിക്കപ്പെടില്ല, എന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. 23:25 വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. 23:2 ഭൂരിപക്ഷത്തോട് ചേർത്ത് തിന്മ ചെയ്യരുത്. 23:3 വ്യവഹാരത്തിൽ ദരിദ്രന് പ്രത്യേക പരിഗണന നൽകരുത്. 23:4 ശത്രുവിന്റെ കളയോ കഴുകിയോ വഴിതെറ്റി പോകുന്ന കണ്ടാൽ അവന്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കണം. 23:5 നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുമട്ടിന്റെ കഴിഞ്ഞ് വീണ് വെറുക്കുന്നുണ്ടാൽ നീ കടന്നു പോകരുത്, അതിനെ എഴുന്നേൽപ്പിക്കാൻ സഹായിക്കണം. 23:6 വ്യവഹാരത്തിൽ ദരിദ്രന് നീ തിരിച്ചെത്തിക്കരുത്. 23:7 തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 23:8 കൈക്കൂലി വാങ്ങരുത്, അത് വിജ്ഞാനാന്തരാകുവാൻ നീതിമാന് കളമറയെ പ്രേരിപ്പിക്കും ചെയ്തു. 23:9 പരദേശികളെ പീഡിപ്പിക്കരുത്. 23:10 നീ നിന്റെ വലിയ 6 വർഷം വെച്ച് വിളവെടുത്തോളൂ. 23:11 7 വർഷം അതിൽ ഇതൊക്കെ അത് വെറുതെ കിടക്കട്ടെ. 23:12 6 ദിവസം ജോലി ചെയ്യുക, 7 ദിവസം വിശ്രമിക്കണം. 23:19 നീ വയലിൽ ആദ്യവിളവിന്റെ ആദ്യവലം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. 23:23 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. റോമോന്നെ 16 സുവിശേഷത്തെ പറ്റി അല്ലിരിക്കുന്നത്. റോമോന്നെ 12 നീതിമത്സവം വഴിയാണ് ജീവിക്കുന്നത് എഴുതിപ്പെട്ടിരിക്കുന്നു. റോമ 2:1 ആര് തന്നെയാലും മറ്റൊരുതിന് വിധിക്കുമെന്ന് എനിക്ക് ന്യായീകരണമില്ല. റോമ 2:1 ദൈവത്തിന്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. റോമ 2:4 ഞാൻ ദൈവത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ. റോമ 2:7 സൽക്രമത്തെ സ്ഥിരതയോടെ നിന്ന് മാത്രം ലക്ഷ്യത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും. റോമ 2:8 സാർത്ഥമതികളെ സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാണ്. റോമ 2:9 തിന്മ പ്രവർത്തിക്കുന്ന എതിരുന്നു ആദ്യ ജഗതിനും എന്നെ ഗ്രീക്കാരൻ ക്ലാശ് ദുരിതമുണ്ടോ. റോമ 2:10 നന്മ പ്രവർത്തിക്കുന്ന എതിരുന്നു ആദ്യ ജഗതിനും പിന്നെ ഗ്രീക്കാരൻ മാത്രം സമാധാനമുണ്ടോ. റോമ 2:11 ദൈവസന്നിധിയിൽ മൂന്നോട്ടമില്ല. റോമ 2:23 നിയമത്തെ അഭിമാനിക്കുന്നു, നിയമലംഘിച്ച് ദൈവത്തെ അവമാനിക്കുന്നു. റോമ 3:4 എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരെല്ലാം ദൈവം സത്യമാനാണ്. റോമ 3:10 നീതിമാന ആരുമില്ല. റോമ 4:4 ജോലി ചെയ്യുന്നവന്റെ കൂലി കൊടുക്കുന്ന ദാനമായിട്ടുള്ള അവകാശമായിട്ടാണ്. റോമ 4:7 അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലക്ഷ്യം ഭാഗ്യം. റോമ 4:8 കർത്താക്കുറ്റ ഭാഗ്യം. റോമ 4:15 നിയമമില്ലാത്തവർ ലംഘനമില്ല. റോമ 5:4 കട്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യക്ഷങ്ങളാകുന്നു. റോമ 5:5 പ്രത്യക്ഷമില്ല. റോമ 5:7 നീതിമാന് വേണ്ടി പോലാരെങ്കിലും ഒരു പ്രയാസമാണ്. റോമ 5:13 നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിൽ ഉണ്ടായിരുന്നു. റോമ 6:13 നിങ്ങൾ അവയവുള്ള നീതിയുടെ പുറമെ പാപത്തിന് സമർപ്പിക്കുന്നത്. റോമ 6:14 പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്നില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിൽ ക്രമിക്കുകയാണ്. റോമ 6:23 പാപത്തിന്റെ വേദനം മരണമാണ്. റോമ 7:1 നിയമത്തിന് ഒരു ഉന്നമേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ്. റോമ 7:8 നിയമത്തിന്റെ പാപത്തിൽ പാപം നിർജ്ജയമാണ്. റോമ 7:12 നിയമ വിശുദ്ധം തന്നെ കർത്തന വിശുദ്ധ ന്യായവും നല്ലതുമാണ്. റോമ 7:19 ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. റോമ 7:25 എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ സേവിക്കുന്നു, എന്റെ ശരീരം കൊണ്ട് പാപം തന്നെ നിയമത്തെ. റോമ 8:5 ജഡികമായി ജീവിക്കുന്നവർ ജഡികാരിൽ മനസ്സിക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരുടെ ആത്മീയകാരികളിൽ മനസ്സിക്കുന്നു. റോമ 8:6 ജഡികാഭിലക്ഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്ന ആത്മീയാഭിലക്ഷങ്ങളിലേക്ക് സമാധാനത്തിലേക്ക്. റോമ 8:7 ജഡികത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. റോമ 8:8 ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിക്കാൻ സാധ്യമല്ല. റോമ 8:9 ക്രിസ്തുവിന്റെ ആത്മാവിലത്വം ക്രിസ്തുവിനുള്ളതിനല്ല. റോമ 8:10 നിങ്ങളുടെ ശരീരം പാപം നിമിത്തം അമൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. റോമ 8:13 ജഡികമായി ജീവിക്കുന്ന നിങ്ങൾ തീർച്ചയായും മരിക്കും. റോമ 8:14 ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളാണ്, ക്രിസ്തുവിന്റെ അവകാശികളും ദൈവത്തിന്റെ അവകാശം ക്രിസ്തുവിന്റെ കൂട്ടാവകാശികളും. റോമ 8:30 തൻ മുൻകുറ്റി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മാറ്റപ്പെടുത്തി. റോമ 8:31 ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എന്തിരുന്നു. റോമ 8:33 ദൈവം തന്നെ അടുത്തവരുടെ എല്ലാവരും കുറ്റം ആരംഭിക്കും. റോമ 9:6 ദൈവത്തെ
തന്നെ തന്നെ ഒരിക്കലും പരാജയപ്പെട്ടു. റോമാമത്തെ 15 എനിക്ക് ദയതോന്നിയോട് ഞാൻ ദയകാണിക്ക, എനിക്ക് അനുഗമത്തോന്നിയോട് അനുഗമിൽ. റോമാമത്തെ 16 മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. റോമാമത്തെ 4 വിശ്വസിക്കുന്ന ഏവരും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പ്രതികരിച്ചിരുന്നു. റോമാ 19 യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മറ്റവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. റോമാ 10:14 തന്നെ വിളിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലെ അവന് തന്നെ സമ്മതം ഘോഷിക്കുന്നു. റോമാ 10:15 സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. റോമാ 10:17 വിശ്വാസം കേൾവിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. റോമാ 11:2 ദൈവം മുൻകൂട്ടി അന്ന സ്വന്തം ജനത്തെ അവന് പരിചരിച്ചിട്ടില്ല. റോമാ 12:10 ഇസ്രായേൽക്കാരുടെ ഭാഗത്ത് വിജയത്തിൽ രക്ഷ ലഭിച്ചു. റോമാ 12:26 സിയോണിൽ നിന്ന് വിമോചനം വരെ അവിടുന്ന് യാക്കോബിൽ നിന്ന് ധർമ്മഗതികളിൽ. റോമാ 14:34 ദൈവത്തിന്റെ മനസ്സറിഞ്ഞതാര്. റോമാ 14:35 എല്ലാം അവിടെ നിന്ന്, അവിടുന്ന് വഴി, അവിടുന്നിലേക്ക്. റോമാ 12:1 നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധത്തിന് പ്രതിദൂരമായി സജീവ വലിയ സമർപ്പിക്കും. റോമാ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേകത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും. റോമാ 12:3 ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. റോമാ 12:6 നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രമമനുസരിച്ച് നമുക്കുള്ള ദാനങ്ങൾ വ്യത്യസ്തമാണ്. റോമാ 12:8 ദാനം ചെയ്യുന്നു ആധാരത്തോടെയും നേതൃത്വം നൽകുന്ന തീക്ഷണത്തോടെയും കരുണ കാണിക്കുന്ന പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. റോമാ 12:9 നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദേഷിക്കുന്ന നന്മയെ മുറുകെ പിടിക്കും. റോമാ 12:10 നിങ്ങൾ അന്യോന്യ സഹോദരങ്ങളെ സ്നേഹിക്കും, പരസ്പരം ബഹുമാനിക്കുന്ന ഓരോരുത്തരും മുന്നോട്ട് വരും. റോമാ 12:11 തീക്ഷണ തീരുമാനം കൂടെ ദാനം ജീവിക്കുന്നവരെ കർത്താവിനെ ശുശ്രൂഷിക്കും. റോമാ 12:12 പ്രത്യാശയിൽ സന്തോഷിക്കും, ക്ലാശങ്ങളിൽ സാന്നിധ്യമുള്ളവരായിരിക്കും, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. റോമാ 12:13 വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങൾ സഹായിക്കും, അതിഥി സൽക്കാരത്തിൽ താൽപ്പര്യരാകും. റോമാ 12:14 നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുകരിക്കും, അനുകരിക്കാതെ ശമിക്കരുത്. റോമാ 12:15 സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുവിൻ. റോമാ 12:16 നിങ്ങൾ അന്യോന്യ യോജിപ്പോടെ വർദ്ധിക്കുകയും ആദിത്യം എടുന്നേളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരും. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. റോമാ 12:17 തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. റോമാ 12:18 സാധിക്കുന്നവർ എല്ലാവരോട് സമാധാനത്തിൽ വർദ്ധിക്കുകയും. റോമാ 12:19 പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാൻ ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. റോമാ 12:20 ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാനും കൊടുക്കുക. റോമാ 12:21 തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. റോമാ 13:1 ഓരോരുത്തരും മേലധികാരികൾ വിധേയനായിരിക്കട്ടെ. റോമാ 13:2 അധികാരത്തെ അധികരിക്കുന്നു, ദൈവ സംവിധാനത്തെ അധികരിക്കുന്നു. റോമാ 13:8 അയൽക്കാരെ സ്നേഹിക്കുന്ന നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. റോമാ 13:11 പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. റോമാ 14:11 എല്ലാ മുട്ടുകളും എന്റെ മുമ്പിൽ മടങ്ങും, എല്ലാം നാവളും ദൈവത്തെ പൊരുത്തുകയും ചെയ്യും. റോമാ 14:12 നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ കണക്ക് പൊതുപ്പിക്കേണ്ടി വരും. റോമാ 14:17 ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പ്രസ്തുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലൂടെ സന്തോഷവുമാണ്. നെയ്മാർത്തനം 27:15 കർത്താവിന് നിന്ദ്യമായ ശില്പവേല കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹജലസത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടനാവട്ടെ. നെയ്മാർത്തനം 27:16 അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടനാവട്ടെ. നെയ്മാർത്തനം 27:17 അയൽക്കാരന്റെ അതിർത്തി കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടനാവട്ടെ. നെയ്മാർത്തനം 27:18 കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടനാവട്ടെ. നെയ്മാർത്തനം 27:19 പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടനാവട്ടെ. നെയ്മാർത്തനം 27:20 പിതാവിന്റെ ഭാര്യയുടെ കൂടെ ശയിച്ച് അവൻ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടനാവട്ടെ. നെയ്മാർത്തനം 27:21 മൃഗവുമായി ഇണ ചേരുന്നവൻ ശപിക്കപ്പെട്ടനാട്ടെ. നീമാർത്തനം 27:22 തന്റെ പിതാവിന്റെയും മാതാവിന്റെയും മകളായ സ്വസ്ഥകദൂരെടുത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെടാനാട്ടെ. നീമാർത്തനം 27:23 അമ്മായിമ്മയുടെ കൂടെ ശയിക്കുന്നത് ശപിക്കപ്പെടാനാട്ടെ. നീമാർത്തനം 27:24 അയൽക്കാരന്റെ രഹസ്യത്തിൽ പതിക്കുന്നത് ശപിക്കപ്പെടാനാട്ടെ. നീമാർത്തനം 27:25 നിർദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെടാനാട്ടെ. നീമാർത്തനം 27:26 ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെടാനാട്ടെ. ഗലാത്തിയ 1:5 ദൈവത്തിന് എന്നേക്കും മാത്രം ഉണ്ടായിരട്ടെ. ഗലാത്തിയ 1:9 നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്നാരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടനാട്ടെ. ഗലാത്തിയ 1:10 ഞാനിപ്പോഴും മനുഷ്യർ പ്രസാദിപ്പിക്കുന്ന അനാരീതി ക്രിസ്തുവിന്റെ ദാസനോ ഇല്ലായിരുന്നു. ഗലാത്തിയ 1:11 ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചത്, ആരും എന്നത് പഠിപ്പിച്ചുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപാടിയിലൂടെയാണ് എനിക്കത് ലഭിച്ചത്. ഗലാത്തിയ 1:15 ഞാൻ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു. ഗലാത്തിയ 1:20 ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യാജമല്ല എന്ന് എന്റെ ദൈവം സാക്ഷി. ഗലാത്തിയ 1:24 എന്റെ ദൈവത്തെ മാറ്റപ്പെടുത്തി. ഗലാത്തിയ 2:6 തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്നവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. ഗലാത്തിയ 2:10 പാവണ വെറ്റി ചിന്താണെന്ന് മാത്രമേ ഞങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ. ഗലാത്തിയ 2:11 എന്നാൽ കയപ്പാന്തിക്കിൽ വന്നപ്പോൾ അവന് കുറ്റം കൊണ്ടതുകൊണ്ട് ഞാൻ അവനെ മൂത്തു നോക്കി എതിർത്തു. ഗലാത്തിയ 2:20 ഞാൻ ക്രിസ്തുവിനോട് പ്രസംഗിച്ചതിനുമേൽ ഞാൻ ലജിക്കുന്നു, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. ഗലാത്തിയ 2:21 ദൈവത്തിന്റെ കൃപ ഞാൻ നിരാകരിക്കുന്നു. ഗലാത്തിയ 3:10 നിയമഗ്രന്ഥത്തിൽ എഴുതിപ്പിടിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതിരിക്കുന്നു ശപിക്കപ്പെട്ടെന്ന്. ഗലാത്തിയ 3:11 നീതിമാംശത്തെ വഴിയാണ് ജീവിക്കുക. ഗലാത്തിയ 3:10 ദൈവത്തിന്റെ അനുശോധമല്ല. ഗലാത്തിയ 3:13 ക്രിസ്തു നമ്മെ പ്രതിശപിക്കപ്പെട്ടവനെ തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. ഗലാത്തിയ 3:15 ഒരുവന്റെ ഉടമ്പടി ഒരു പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആര്യ സാധുക്കയ്യാതെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. ഗലാത്തിയ 3:16 വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രഹാമത്തിന് അവന്റെ സന്തതിക്ക് മാറ്റാണ്. ഗലാത്തിയ 3:18 പാരമ്പര്യവശ നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കില്ല. ഗലാത്തിയ 3:20 ഒന്ന്
ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലും മധ്യവർത്തി ഉണ്ട് എന്നാൽ ദൈവവേഗനാണ്. ഗലത്തിയ 3:21 ജീവദായകമായി ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായ നിയമം വഴി ഉണ്ടാകുന്നു. ഗലത്തിയ 3:21 വിശ്വാസമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിന് കവലായിരുന്നു. ഗലത്തിയ 3:26 യേശു ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ഗലത്തിയ 3:27 ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലത്തിയ 3:28 യഹൂദൻ എന്നോ ഗ്രീക്ക് കാരനെന്നോ അടിമ എന്നോ സ്വന്തൻ എന്നോ പുരുഷൻ എന്നോ സ്ത്രീ എന്നോ വ്യത്യാസം നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഗലത്തിയ 3:29 നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാത്തിന് സന്തതികളെന്ന് വാഗ്ദാനം മനസ്സിലുള്ള അവകാശികളുമാണ്. ഗലത്തിയ 4:1 പിന്തുടർച്ച അവകാശി വസ്തുവിന്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാല അടിമയെന്നും വിഭിന്നല്ല. ഗലത്തിയ 4:2 പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംശയത്തിലായിരിക്കും. ഗലത്തിയ 5:1 സ്വാതന്ത്ര്യത്തിൽ ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുക. അടിമത്തത്തിന്റെ മുഖത്തിന് ഇനി നിങ്ങൾ വിധേയരാകരുത്. ഗലത്തിയ 5:6 യേശു വിശ്വസിച്ച് നിങ്ങൾക്ക് പരിചയനും അഭിച്ചനും കാര്യമല്ല. ഗലത്തിയ 5:10 നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആരും തന്നെ അല്ല അവനെ ശിക്ഷ ലഭിക്കും. ഗലത്തിയ 5:13 സഹോദര സാന്ദ്രത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരുന്നു. ഗലത്തിയ 5:14 നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കാൻ അവരെ ഒരു കപ്പിൽ നീമുനാതകിയിരിക്കുന്നു. ഗലത്തിയ 5:15 നിങ്ങൾ അന്യനെ കടിച്ചു തീർന്നും വീഴുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഗലത്തിയ 5:16 ആത്മാവിന്റെ പ്രാണനുസരിച്ച് വ്യാപിക്കും ജഡമങ്ങൾ ഒരിക്കലും തീർച്ചപ്പെടുത്തരുത്. ഗലത്തിയ 5:17 ജഡമങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷണം ജഡത്തിന് എതിരാണ്. ഗലത്തിയ 5:18 ആത്മാവ് നിങ്ങളെ നയിക്കുന്നതിനും നിങ്ങൾ നിയമത്തിന് കേടല്ല. ഗലത്തിയ 5:19-21 ജഡത്തിന്റെ വ്യാപാരങ്ങൾ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലർ, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭവചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇതർശമായ മറ്റു പ്രവർത്തികളുമാണ്. ഗലത്തിയ 5:22-23 ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഗലത്തിയ 5:24 യേശു ക്രിസ്തുവിന്റെ ജഡത്തെ അതിന്റെ വികാരങ്ങളോട് മോഹനോട് കൂടി കുറിച്ചിരിക്കുന്നു. ഗലത്തിയ 5:25 നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നത്, നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഗലത്തിയ 5:26 നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യക്തഭിമാനികളും ആകാതിരിക്കട്ടെ. ഗലത്തിയ 6:1 ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ട ആത്മീയരെ നിങ്ങൾ സമയത്തോടെ വീണ്ടെടുക്കും. ഗലത്തിയ 6:2 പരസ്പരം പരങ്ങൾ വെച്ച് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കും. ഗലത്തിയ 6:3 ഓരോ താവൊന്നും അല്ലാതിരിക്കും എന്തോന്നു ഭാഗ്യം തന്നെ തന്നെ വഞ്ചിക്കുന്നു. ഗലത്തിയ 6:4 ഓരോ വ്യക്തിയും സ്വന്തം ജീവികൾ വിലയിരുത്തട്ടെ, അപ്പോൾ അഭിമാനിക്കാനുള്ളവ അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കില്ല. എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ച മതിയാകും. ഗലത്തിയ 6:6 വചനം പഠിക്കുന്നവർ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും പങ്ക് തന്റെ അധ്യാപകന് നൽകണം. ഗലത്തിയ 6:7 നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനോ ഇല്ല, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലത്തിയ 6:8 സ്വന്തം ജടത്തനെ വിധിക്കുന്നവൻ ജടത്തിൽ നിന്ന് നാശം കൊയ്തു കൊടുക്കും, ആത്മാവിനെ വിധിക്കുന്നവനായിട്ട് ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഗലത്തിയ 6:9 നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ, എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഗലത്തിയ 6:10 സ്ഥലം ചേർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ അവർക്ക് നന്മ ചെയ്യാം. ഗലത്തിയ 6:11 ഗലത്തിയ 6:10 ഞാൻ എന്റെ ശരി. ഗലത്തിയ 6:14 നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ വഹിക്കാൻ കിടയാകാതിരിക്കട്ടെ. ഗലത്തിയ 6:17 പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഗലത്തിയ 6:17 ഞാൻ എന്റെ ശരീരത്തെ യേശുവിന്റെ അടയാളങ്ങൾ ധരിക്കുന്നു. തീത്തോസ് 1:6 ശ്രേഷ്ഠം കുറ്റമറ്റ സ്വഭാവമുള്ളവനും മേഘബരിയുടെ ഭർത്താവുമായിരിക്കുന്നു. തീത്തോസ് 1:7-8 മെത്രാൻ ദൈവത്തിന്റെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കുന്നു. അഹങ്കാരി യോഷ പ്രകോപ്യ മദ്യപിന് അക്രമസക്തനും ലാഭകതിയനും ആയിരിക്കരുത്, മറച്ചവാതീതി സർക്കാര പ്രിയനും നന്മയോട് പ്രതിപത്തിയുള്ളവനും വിവേകി നീതിഷ്ഠനും പുണ്യശ്ചനും ആണെന്ന നിയന്ത്രണം പാലിക്കുന്നവനുമായിരിക്കുന്നു. തീത്തോസ് 1:5-6 നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ് എന്നാൽ മനുഷ്യർക്ക് അവശോധികൾക്കൊന്നും നിർമ്മലമല്ല. അവരുടെ ഹൃദയം മനസ്സാക്ഷിയും ദുഷ്യാണ് തങ്ങൾ ദൈവത്തെ അറിയുന്ന അവർ ഭാവിക്കുന്ന പ്രവർത്തികൾ വഴി അവരെ നിഷേധിക്കുന്നു. തീത്തോസ് 2:1 നീ ശരിയായ വിശ്വാസങ്ങതനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. തീത്തോസ് 2:2 പ്രായം ചെന്ന പുരുഷമർമ്മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും വിവേകങ്ങളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയുള്ളവരുമായിരിക്കാൻ നീ ഉദ്ദേശിക്കുക. തീത്തോസ് 2:3-5 പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവ്വം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിൽ അടിമകളാകാതിരിക്കുകയും ചെയ്യുക. അവരെ ഉപദേശിക്കുക, അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ. ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വമുള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ. തീത്തോസ് 2:6 ആത്മനിയന്ത്രണം പാലിക്കുക, യുവാക്കന്മാരെ ഉദ്ബോധിക്കുക. തീത്തോസ് 2:7 നീ എല്ലാ വിധത്തിലും സത്പ്രവർത്തികൾക്ക് മാതൃകയായിരിക്കുക. തീത്തോസ് 2:11 എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. തീത്തോസ് 2:14 യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. തീത്തോസ് 3:2 ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കളികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും അവർ ഉദ്ബോധിക്കുക. തീത്തോസ് 3:6 ദൈവം നമ്മുടെ രക്ഷകനെ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. തീത്തോസ് 3:10-11 വിപിടിച്ചു നിൽക്കുന്ന ഒരുവരെ ഒന്നോ രണ്ടോ പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക. FOS 6:5 ദാസമാരെ നിങ്ങളുടെ ലൈംഗികേതമാനന്മാരെ ക്രിസ്തുവിൻ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടെ ആത്മാർത്ഥതയോടെ അനുസരിക്കണം. FOS 6:7 മനുഷ്യന് വേണ്ടിയുള്ള കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം. FOS 6:8 സ്വതന്ത്രനാടിമയക്കാരുടെ നല്ല പ്രവർത്തികൾക്ക് തക്ക പ്രതികളും കർത്താവിന് മുന്നിൽ ലഭിക്കും പറഞ്ഞോളൂ. FOS 6:10 കർത്താവിലെ അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും. FOS 6:15 സാത്താന്റെ കൂടുതലാന്തരങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ ആയുധം ധരിക്കും. FOS 6:14 സത്യം കൊണ്ടാരം മുറിക്കുന്ന നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നോക്കി. FOS 6:15 സമാധാനത്തിന് സുശേഷം ഒരുക്കുമെന്ന് പാദരക്ഷകൾ ധരിക്കും. FOS 6:16 ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തി
കരസ്ഥരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയമെടുക്കുകയും എഫസാറ പതിനെട്ട് രക്ഷയുടെ പ്രത്യേകം ദൈവജനമാണെന്ന ആത്മാവിന്റെ വാൾവെടുക്കുകയും എഫസാറ പതിനെട്ട് നിങ്ങൾ അപേക്ഷകളോട് യാചനകളോടും കൂടെ എല്ലാ സമയം ആത്മാവിൽ പ്രാർത്ഥന നിരന്തരമായിരിക്കും. എഫസാറ പത്തൊമ്പത് ഞാൻ വായി തുറക്കുമ്പോൾ വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എഫസാസ് അറിയിരുന്നാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ.